പ്രവർത്തനം 5-4 പാറ്റേൺ നിർമ്മിക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന പാറ്റേൺ ചിത്രം 5-4 വരയ്ക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതി തയ്യാറാക്കിയ ശേഷം ടർട്ടിൽ ആർട്ട് സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തി പ്രവർത്തിപ്പിക്കുക. നിർദ്ദേശങ്ങളടങ്ങിയ ഫയൽ സേവ് ചെയ്യാൻ മറക്കരുത്. സൂചന നൽകിയിട്ടുണ്ട് ഇവിടെ. ഒരു സമചതുരം വരയ്ക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കുക. ഈ നിർദ്ദേശങ്ങൾ 2 തവണ പ്രവർത്തിപ്പിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. നമുക്കതൊന്ന് നിർമ്മിച്ചു നോക്കാം. അതിനുവേണ്ടി അപ്ലിക്കേഷനിൽ എഡ്യൂക്കേഷനിൽ ടർട്ടിൽ ബോക്സ് എന്ന സോഫ്റ്റ്വെയർ തുറക്കുന്നു. സൂചനയിൽ നൽകിയിട്ടുണ്ട് ഒരു ചതുരം വരയ്ക്കാനുള്ള നിർദ്ദേശമാണ് നൽകേണ്ടതെന്ന്. നമുക്കറിയാം ഫോർവേഡ് മുന്നോട്ട് പോകുന്നു, 90 ഡിഗ്രി തിരിയുന്നു, റൈറ്റ് 90, വീണ്ടും 100 മുന്നോട്ട് പോകുന്നു, ഫോർവേഡ് 90, 90 ഡിഗ്രി തിരിയുന്നു, റൈറ്റ് 90, വീണ്ടും 100 മുന്നോട്ട് പോകുന്നു, റൈറ്റ് 90, വീണ്ടും 100 മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചതുരം നിർമ്മിക്കപ്പെടും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ കോഡൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു തവണ ഈ കോഡ് വർക്ക് ചെയ്തു. വീണ്ടും ഒരു തവണ ഈ കൂടെ ഈ കോഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു പാറ്റേൺ ലഭിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഈ കോഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമതൊരു ചതുരം കൂടെയായി, നാലാമതൊരു തവണ കൂടി കോഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പാറ്റേണായി ഇത് മാറും. ഇങ്ങനെ ഓരോ തവണയും ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ഈ കോഡ് 4 തവണയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് നൽകുന്നതിന് വേണ്ടി നമുക്കിവിടെ റിപ്പീറ്റ് എന്ന ബ്ലോക്കുണ്ട്. റിപ്പീറ്റ് എന്നെടുക്കുന്ന സമയത്ത് തന്നെ അവിടെ 4 എന്നാണ് വരുന്നത്. ഈ കോഡുകളെല്ലാം ഒരുമിച്ച് നമുക്ക് ഈ റിപ്പീറ്റ് കോഡിനകത്തേക്ക് കൊണ്ടുപോകാം. ഈ റിപ്പീറ്റ് എന്ന കോഡ് സ്റ്റാർട്ട് ബ്ലോക്കിലേക്കും കൊണ്ടുപോകാം. ഇനി ഞാനിത് എറേസർ ഉപയോഗിച്ചൊന്ന് മായ്ക്കുന്നു. വീണ്ടും ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നോക്കൂ, ഒന്നാമത്തെ തവണ ചതുരം വരച്ചു. റിപ്പീറ്റിലെ രണ്ടാമത്തെ നിർദ്ദേശത്തിൽ രണ്ടാമത്തെ ചതുരവും മൂന്നാമത്തെ ചതുരവും നാലാമത്തെ ചതുരവും ഇവിടെ വരക്കപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിൽ റിപ്പീറ്റ് എന്ന കമാൻഡ് ഉപയോഗിച്ചു നമുക്ക് പാറ്റേണുകൾ നിർമ്മിക്കാൻ കഴിയും. വിലയിരുത്താം എന്ന ഭാഗത്തിൽ ടർട്ടിൽ ആർട്ട് ഗെയിമിൽ നിർദ്ദേശങ്ങൾ നൽകി ചുവടെ കൊടുത്തിരിക്കുന്ന പാറ്റേൺ വരയ്ക്കുക. ഇവിടെ ഈ ടർട്ടിൽ മുന്നോട്ട് പോകുന്നു, ഇടത്തോട്ട് തിരിയുന്നു, ദെൻ മുന്നോട്ട് പോകുന്നു, ഈ രൂപത്തിലാണുള്ളത്. അപ്പോൾ ഇത് ആദ്യം വലത്തോട്ടാണ് തിരിയേണ്ടത്. അതിനുവേണ്ടി നമുക്കിവിടെ റൈറ്റ് എന്ന കോഡ് നൽകാം. അപ്പോൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു, പിന്നെ മുന്നോട്ട് പോയി. അതിന് നമുക്ക് ഫോർവേഡ് 100 എന്ന് കൊടുക്കാം. മുന്നോട്ട് പോയതിന് ശേഷം പിന്നെ ഇടത്തോട്ടാണ് തിരിയുന്നത്, അപ്പോൾ ലെഫ്റ്റ് എന്ന് കൊടുക്കാം. പിന്നെ അല്പം മുകളിലേക്ക് പോകണം, അതിന് ഫോർവേഡ് എന്ന് നൽകാം. ഇവിടെ ഈ ചിത്രത്തിൽ ഈ മുന്നോട്ട് 100 യൂണിറ്റാണ് പോകുന്നതെങ്കിൽ മുകളിലേക്ക് ഇത് 50 യൂണിറ്റാണ് ഏകദേശം കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കൊടുത്തിട്ടുള്ള 100 എന്ന് നമുക്കിവിടെ 50 എന്ന് നൽകാം. ഇനി ഞാൻ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ഉത്തരമാണ് ലഭിച്ചിട്ടുള്ളത്. നമുക്കിവിടെ റൈറ്റ് എന്നാണ് നൽകിയിട്ടുള്ളത്, ലെഫ്റ്റ് എന്നാണ് നൽകേണ്ടിയിരുന്നത്. ഞാനിവിടെ ലെഫ്റ്റ് നൽകിയതിന് ശേഷം രൂപത്തിലാക്കുന്നു, ഇത് എറൈസ് ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ 1, 2, 3, 4 സ്റ്റെപ്പുകളാണ് ആവശ്യം. അപ്പോൾ നമുക്കിവിടെ ഈ സ്റ്റാർട്ട് എന്നതിൽ 4 തവണ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് പ്രവർത്തിപ്പിക്കാം. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കൂടെ ആയി, വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കൂടെ ആയി, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്താൽ അടുത്തൊരു സ്റ്റെപ്പ് കൂടി ആയി. അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ക്ലിക്ക് ചെയ്യുന്നതിന് പകരം നേരത്തെ നമ്മൾ ചെയ്ത റിപ്പീറ്റ് എന്ന ഈ ഒരു കോഡ് ഉപയോഗിക്കാം. ഈ റിപ്പീറ്റ് എന്ന കോഡിനകത്തേക്ക് ഈ കോഡുകൾ ചേർക്കുകയും അതിനുശേഷം അത് സ്റ്റാർട്ട് കോഡിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. ഇത് എറൈസ് ചെയ്തതിന് ശേഷം വീണ്ടും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം സ്റ്റാർട്ടാവും. ഇപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞ ഒരു പാറ്റേൺ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രവർത്തനം, ടർട്ടിൽ ആർട്ട് ഗെയിമിൽ നിർദ്ദേശങ്ങൾ നൽകി താഴെ കൊടുത്തിരിക്കുന്ന പാറ്റേൺ വരയ്ക്കുക. ഈ ചിത്രത്തിൽ കാണുന്നത് പോലുള്ള ഒരു പാറ്റേൺ നമുക്ക് വരയ്ക്കണം. അതിന് നമുക്ക് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് കൊടുക്കാൻ കഴിയുക എന്ന് നോക്കാം. ഇതിനുവേണ്ടി നിലവിലുള്ള നിർദ്ദേശങ്ങൾ നമുക്കിവിടെ ഇത് എറൈസ് ചെയ്യാം. അതുപോലെ ഈ കോഡ് ബ്ലോക്ക് റിപ്പീറ്റ് ബ്ലോക്ക് എടുത്ത് ഈ കോഡ് ബ്ലോക്കിലേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡുകൾ അവിടെ നിന്ന് പോകുന്നത് കാണാം. ഇനി ടർട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. വലത്തോട്ട് തിരിയുന്നു, വലത്തോട്ട് തിരിയുന്നു, 100 യൂണിറ്റ് മുന്നോട്ട് പോകുന്നു, ഇടത്തോട്ട് തിരിയുന്നു,
നൂറ് യൂണിറ്റ് മുന്നോട്ട് പോകുന്നു, ദെൻ വലത്തോട്ട് തിരിയുന്നു. ഈ രൂപത്തിലാണ് ഈ നിർദ്ദേശങ്ങൾ ഇവിടെ ഉള്ളത്. നമുക്കതൊന്ന് ബ്ലോക്കിൽ നൽകി നോക്കാം. ഇതിനുവേണ്ടി ആദ്യമായിട്ട് തന്നെ ഇത് റൈറ്റിലോട്ടാണ് തിരിയുന്നത്. റൈറ്റിലോട്ട് തിരിഞ്ഞു നമുക്ക് ഈ റൈറ്റ് നിലയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് നമുക്കത് പ്രവർത്തിപ്പിച്ച് നോക്കാം. അതിനുശേഷം ഫോർവേഡ് എന്നാണ് വേണ്ടത്, മുന്നോട്ട് നീങ്ങുന്നു. മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അതിന് ലെഫ്റ്റ് എന്ന, ഇപ്പോൾ ഫസ്റ്റിൽ റൈറ്റ് എന്ന കോഡ് ഉപയോഗിക്കുന്നു, ദെൻ ഫോർവേഡ് എന്ന കോഡ് ഉപയോഗിക്കുന്നു, ദെൻ ലെഫ്റ്റ് എന്ന കോഡ് ഉപയോഗിക്കുന്നു. നമുക്കിതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഇനി ഇതും നൂറ് മുന്നോട്ട് പോകണം. നൂറ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും റൈറ്റിലേക്കാണ് പോകേണ്ടത്. നമുക്കിതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. എറേസ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാനിതൊന്ന് റൺ ചെയ്യുകയാണ്. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത്രയുമായി. ഇനി ഇത് പോകേണ്ടത് നമുക്കറിയാം ചിത്രത്തിൽ വലതുഭാഗത്തേക്കാണ്. അതിനുവേണ്ടി റൈറ്റ് കൊടുക്കുന്നു, ദെൻ വീണ്ടും ഫോർവേഡ്. ഞാൻ ഈ ഫോർവേഡിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്, മുന്നോട്ടാണ്. അപ്പോൾ അതിവിടെ ചേർക്കുന്നു. ഇനി വീണ്ടും റൈറ്റിലേക്കാണ്. ഇതിന് റൈറ്റ് എന്ന കോഡ് ബ്ലോക്ക് എടുക്കുന്നു. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴേക്ക് തിരിയുന്നത് കാണാം. അതിവിടെ ചേർക്കാം. വീണ്ടും നൂറ് മുന്നോട്ട്, അതിവിടെ ചേർക്കാം. വീണ്ടും ലെഫ്റ്റ് എന്നൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിവിടെ ചേർക്കാം. ഇനി നമുക്ക് ഇതൊന്ന് എറൈസ് ചെയ്തതിന് ശേഷം ആദ്യം മുതൽ ഒന്നുകൂടെ പ്രവർത്തിപ്പിച്ച് നോക്കാം. ഇനിയും ഫോർവേഡ് 100 എന്നാണ് വേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ കോഡ് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. തുടർ പ്രവർത്തനങ്ങൾ. താഴെ നൽകിയ നിർദ്ദേശങ്ങൾ ടർട്ടിൽ ആർട്ട് ഗെയിമിൽ പ്രവർത്തിപ്പിച്ചപ്പോൾ ലഭിച്ച രൂപം എ നൽകിയിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രം ബി ലഭിക്കുന്നതിന് എന്തു മാറ്റമാണ് ഈ നിർദ്ദേശങ്ങളിൽ വരുത്തേണ്ടതെന്ന് കണ്ടെത്തുക. അപ്പോൾ നമുക്ക് ടർട്ടിൽ ബ്ലോക്സിൽ ഈ കോഡുകൾ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ത്രികോണം ആദ്യം വരക്കാം. അതിനുശേഷം നമുക്ക് ബി എന്ന ചിത്രത്തിലുള്ളതുപോലെ ആക്കാനുള്ള മാറ്റങ്ങൾ നമുക്ക് ഈ കോഡിൽ വരുത്താം. അതിനുവേണ്ടി ആദ്യം ആപ്ലിക്കേഷനിൽ എഡ്യൂക്കേഷൻ മെനുവിൽ ടർട്ടിൽ ബ്ലോക്സ് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടർട്ടിൽ ബ്ലോക്സ് തുറക്കാം. ഇവിടെ റൈറ്റ് 90 എന്നാണ് ആദ്യമായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ റൈറ്റ് 90 എന്ന് കൊടുക്കാം. പിന്നീട് ഫോർവേഡ് 100 എന്നാണ് ഇവിടെ വരുന്നത്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് 200 എന്ന് നൽകി ഫോർവേഡ് 200 എന്ന് നൽകാം. പിന്നീട് നൽകിയിട്ടത് ലെഫ്റ്റ് 120 എന്നാണ്. അഥവാ ഇങ്ങോട്ട് പോയതിന് ശേഷം ഈ ടർട്ടിൽ 120 ഡിഗ്രിയാണ് തിരിയേണ്ടത്. അപ്പോൾ 120 ഡിഗ്രി തിരിയുന്നതിന് വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് 120 എന്ന് കൊടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ ലെഫ്റ്റ് 90 എന്നാണ് ഇവിടെ വരിക. അത് നമ്മൾ ലെഫ്റ്റ് 120 എന്നാക്കി. അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞ് 200 മുന്നോട്ട് പോയി 120 ഡിഗ്രി തിരിഞ്ഞ് വീണ്ടും ഇനി 200 മുന്നോട്ട് പോകണം. അതിന് ഫോർവേഡ് 100 എന്നുള്ളത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് 200 എന്നാക്കി വീണ്ടും 120 ഡിഗ്രി തിരിയണം. അതിനിവിടെ ലെഫ്റ്റ് 120 എന്നുണ്ട്. ലെഫ്റ്റ് തന്നെ എടുക്കുന്നു, 120 എന്ന് നൽകുന്നു. വീണ്ടും ഫോർവേഡ് 200 എന്ന് നൽകിയാൽ ഇപ്പോൾ ഈ കോഡ് ബ്ലോക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിത്രത്തിലുള്ളതുപോലെ ഉള്ള എ എന്ന ഈ വിഭാഗത്തിൽ നൽകിയ ചിത്രം ലഭിക്കും. ഇതിനുവേണ്ടി ഒന്നുമില്ലെങ്കിൽ ഈ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ ഇതിലേതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ഈ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വളരെ വേഗത്തിലാണ് നമുക്കിപ്പോൾ ഈ ചിത്രം കിട്ടിയത്. നേരത്തെയൊക്കെ നമ്മൾ ഈ ഒരു ഐക്കണിലാണ് ക്ലിക്ക് ചെയ്തത്. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണിത് ചലിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ എ എന്ന ചിത്രം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് രണ്ടാമതൊരു ത്രികോണത്തിൻ്റെ ഭാഗം കൂടെ ഇവിടെ വേണം. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഉള്ളത് ഇത് 90 ഡിഗ്രി തിരികുകയാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ 90 ഡിഗ്രി തിരിയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം 60 ഡിഗ്രിയാണ് തിരിയേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു 60 ഡിഗ്രി തിരിയാൻ വേണ്ടി ഒരു കോഡ് നൽകുന്നു. വീണ്ടും ഇത് ഒരു 200 മുന്നോട്ട് പോകുന്നു. വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് 120 തിരിയുന്നു. ലെഫ്റ്റിലേക്ക് 120 സൈഡ് തിരിഞ്ഞതിന് ശേഷം വീണ്ടും 200 മുന്നോട്ട് പോകുന്നു.
ഈ കോഡ് ഈ ഭാഗത്തേക്ക് മാറ്റാം. ഇപ്പോൾ ഈ കോഡ് മുഴുവനായിട്ടുണ്ട്. നമുക്കിതൊന്ന് എറൈസ് ചെയ്തതിന് ശേഷം ഈ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ ബി എന്ന ഇതിലുള്ള ഈ ചിത്രം നമുക്കിവിടെ വന്നായിട്ട് കാണാം. 90 ഡിഗ്രി റൈറ്റിലേക്ക് തിരിഞ്ഞു. ഇവിടെ രണ്ടാമത്തെ ഭാഗം വരുന്നത് 60 ഡിഗ്രി ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞ് 200 മുന്നോട്ട് പോകുന്നു. വീണ്ടും ഇവിടെ ഇതിന് ഇങ്ങനെ തിരിക്കുകയാണെങ്കിലാണ് 90 ഡിഗ്രി വരിക. 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ തിരിയണം. അപ്പോൾ 120 ആണ്. 120 തിരിഞ്ഞ് വീണ്ടും 200 മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ടർട്ടിൽ ഇവിടെ എത്തിച്ചേരുന്നു. തുടർ പ്രവർത്തനങ്ങളിലെ രണ്ടാമത്തെ പ്രവർത്തനം, ഈ നിർദ്ദേശങ്ങൾ ടർട്ടിൽ ആർട്ട് ഗെയിമിൽ തയ്യാറാക്കി ഒന്നിലധികം തവണ പ്രവർത്തിപ്പിച്ചു നോക്കൂ. ലഭിക്കുന്ന പാറ്റേൺ നിരീക്ഷിക്കൂ. ഇത്തരത്തിലുള്ള മറ്റ് പാറ്റേണുകൾ തയ്യാറാക്കി പരിശീലിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അത് നമുക്കിവിടെ ഈ സ്റ്റാർട്ടിന് താഴെ ഫോർവേഡ് 100, ലെഫ്റ്റ് 90 എന്നാണുള്ളത്. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ടിന് താഴെ ആയിട്ട് ഫോർവേഡ് 100, ദെൻ ലെഫ്റ്റ് 90. ഫോർവേഡ് 100, ലെഫ്റ്റ് 90, വീണ്ടും ഫോർവേഡ് 100, ലെഫ്റ്റ് 90, ഫോർവേഡ് 100, ലെഫ്റ്റ് 90. നമുക്ക് ഈ ഭാഗത്തേക്ക് കോഡ് മാറ്റിവെക്കാം. ഫോർവേഡ് 100, ലെഫ്റ്റ് 90, വീണ്ടും ഫോർവേഡ് 100. അപ്പോൾ 4 തവണ ഫോർവേഡ് 100, 4 തവണ ഫോർവേഡ് 100 എന്നും 3 തവണ 90 കഴിഞ്ഞ് ലാസ്റ്റ് ലെഫ്റ്റ് 60 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ നിന്ന് നമ്മൾ 60 എന്നാക്കണം. ഇവിടെ 90 ആണ് ഉണ്ടാവുക. നമ്മൾ 60 എന്ന് നൽകി. ഇത്രയും നൽകിയതിന് ശേഷം ഈ കോഡ് ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഇതാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്നിലധികം തവണ പ്രവർത്തിപ്പിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഇതൊന്ന് പ്രവർത്തിപ്പിക്കുകയാണ്. കോഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇതിൽ കൃത്യമായിട്ട് ആ ചിത്രങ്ങളിലൂടെ ആ ബ്ലിങ്ക് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്തു, വീണ്ടും ക്ലിക്ക് ചെയ്തു, വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓരോ തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും ഓരോ ചതുരങ്ങൾ 60 ഡിഗ്രി മാറി മാറി വരക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 12 തവണ വരക്കുകയാണെങ്കിൽ ഒരു കൃത്യമായ ഫുൾ പാറ്റേൺ നമുക്കിവിടെ ലഭിക്കും. നമ്മളിത് ഓരോ തവണയും ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ഒരു തവണ കൂടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ പാറ്റേൺ പൂർത്തിയാക്കാണ്. അപ്പോൾ ആകെ നമ്മൾ 12 തവണയാണ് ക്ലിക്ക് ചെയ്തത്. ഞാനിതൊന്ന് എറൈസ് ചെയ്തുകൊണ്ട് നേരത്തെ നമ്മൾ റിപ്പീറ്റ് എന്ന കോഡ് ഇതിൽ 4 എന്നുള്ളതിന് പകരം ഞാനിവിടെ 12 എന്ന് നൽകുന്നു. ഈ കോഡ് മുഴുവനായിട്ട് ഇതിനകത്തേക്ക് നൽകുന്നു, സ്റ്റാർട്ടിൽ കൊടുക്കുന്നു. ഇനി ഇത് റിപ്പീറ്റ് 12 ടൈംസ്, ഈ 12 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന പാറ്റേൺ ഇവിടെ ലഭിക്കും. അതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇത്തരത്തിൽ ഈ ചിത്ര ചതുരം വരക്കുന്നതിന് പകരം ത്രികോണമാക്കിയും പഞ്ചഭുജമാക്കിയും ഒക്കെ നമുക്ക് വരക്കാം. ഈ റിപ്പീറ്റ് എന്ന ലൂപ്പ് ഉപയോഗിച്ച് എത്ര തവണ ഇത് വരക്കണം എന്നും നമുക്ക് കമ്പ്യൂട്ടറിന് നിർദ്ദേശം നൽകാം. അത്തരത്തിൽ ടർട്ടിൽ വരക്കുന്ന വിവിധ തരത്തിലുള്ള പാറ്റേണുകൾ നമുക്ക് ഈ ടർട്ടിൽ ബ്ലോക്സ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയും. നിങ്ങളും ഇത്തരത്തിലുള്ള പാറ്റേണുകൾ ടർട്ടിൽ ബ്ലോക്സ് ഉപയോഗിച്ചുകൊണ്ട് വരക്കുക. ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ പേര് നമുക്കിവിടെ പ്രോഗ്രാം 2 എന്ന പേര് നൽകി നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് 7 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യാം.